ഞാനും വൈഫും വർക്ക് ചെയ്തതുകൊണ്ട് ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല കേട്ടോ. സർവൻസിനെയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ഈ ഡിവൈസിനെ കുറിച്ച് ഓൺലൈനിൽ തപ്പി കണ്ടുപിടിച്ചതാ. അങ്ങനെ ഞങ്ങളിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. 3 ദിവസം കൊണ്ട് സാധനം ഡെലിവർ ആയി കേട്ടോ. എല്ലാവരും പറയുന്ന പോലെ ആമസോണിന്റെ പാക്കിംഗ് ഒക്കെ റിസ്ക് ആണ്, ഡാമേജ് ആവും, നമുക്ക് ഇത് കിട്ടിയപ്പോൾ തോന്നിയേ ഇല്ല. പാക്കിംഗ് വാസ് വെരി ഗുഡ് ആൻഡ് പ്രൊഡക്റ്റ് വാസ് സേഫ് ആൻഡ് സൗണ്ട്. അങ്ങനെ പ്രൊഡക്റ്റ് കിട്ടി, തുറന്നു നോക്കിയപ്പോൾ തന്നെ ഫുൾ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ മുകളിൽ തന്നെ ഉണ്ട്, എങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ. നമുക്കിത് പൊളിച്ചിട്ട് അകത്തേക്ക് എന്തെല്ലാം ഉള്ളതെന്നുള്ള നോക്കി നോക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡിവൈസ്. ഒരു റൗണ്ട് ആയിട്ടുള്ള ഡിവൈസ് ആണുള്ളത്. അധികം വെയിറ്റ് ഒന്നും ഇല്ല, ക്യാരി ചെയ്യാൻ പറ്റുന്ന വെയിറ്റേ ഉള്ളൂ. നോർമലി 1 ഹാൻഡ് ലിഫ്റ്റർ. ബാക്കി ഇതിൻ്റെ അകത്ത് മോപ്പിംഗ് പാഡ്, ബ്രഷ്, പിന്നെ ചാർജിങ് ഹബ്ബാണ് വരുന്നത്. ഇതെടുത്ത് നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇത് നോക്കാം. ഇതാണ് ഈ ഡിവൈസ്. ഡിവൈസിൻ്റെ മുകളിലത്തെ ആ ലിഡ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളറിലെ ലെറ്റർ കിട്ടും. ഇതിനകലെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, എങ്ങനെയാണിത് സെറ്റ് ചെയ്യേണ്ടതും എങ്ങനെയാണിത് യൂസ് ചെയ്യേണ്ടതുമൊക്കെ. സോ അതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. ആ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ തന്നെ ഫുൾ മനസ്സിലായി. ഇതാണ് അതിൻ്റെ ചാർജിങ് ഹബ്ബ്. ഇത് വെച്ചെടുത്ത് വന്ന് ആണിത് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രഷ്. ബ്രഷ് കളറായിട്ട് സെപ്പറേറ്റഡ് ആണ്, റെഡ് ആൻഡ് ഗ്രീൻ. അപ്പം നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനും എളുപ്പമാണ്. ഇതാണ് റെഡും ഗ്രീനും കൊടുത്തിട്ടുണ്ട്. അത് ബാക്കി അതിൻ്റെ മൂവ്മെൻ്റ് ഉള്ള ടയേഴ്സും കാര്യങ്ങളാണ്. ഇത് ആ വേസ്റ്റ് സക്ക് ചെയ്യുന്ന ലൊക്കേഷനും കൂടിയാണ് കേട്ടോ. ഈ യെല്ലോ കാരണം അവിടെ നിന്നാണ് വേസ്റ്റ് സക്ക് ചെയ്യപ്പെടുന്നത്. സോ മോപ്പിംഗ് പാഡും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഈ കാണുന്ന റെഡ് ബട്ടൺ ആണ് ഇതിൻ്റെ ഓൺ ആൻഡ് ഓഫ് ഡിസൈഡ് ചെയ്യുന്നത്. ഇതാണ് വേസ്റ്റ് കളക്ഷൻ ഹബ്ബ്. ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിടാം. അതുകൊണ്ട് അതൊരു വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ആയൊരു കാര്യമൊന്നുമല്ല, വളരെ എളുപ്പമാണ് കാര്യം. പിന്നെ വർക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ 3 to 4 hours കൊണ്ട് ഒരു വീടിൻ്റെ മുക്കാ ഭാഗവും ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഇക്കോവാക്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ഈ കാണുന്ന ഡിവൈസുമായിട്ട് കണക്റ്റ് ചെയ്യണം കേട്ടോ. വൺസ് കണക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഞാനും വൈഫും അവരവരുടെ ഫോണിൽ ഷെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അങ്ങ് ക്ലീനിങ്ങിന് വിട്ടതാണ്. നല്ല നല്ല ക്ലീനിങ് ആണ്, ഫ്ലോർ നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാണ്, ഇങ്ങനെയാണ് ഇത് മാപ്പ് ചെയ്യപ്പെടുന്നത്. ഇത് ഓട്ടോ സെൻസ് ചെയ്തിട്ട് വൺസ് മാപ്പ് ഫോൺ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്റ്റാർട്ട് മാത്രം കൊടുത്താൽ മതി. ചാർജിങ് പോർട്ടിൽ ഓൺ ചെയ്ത് വെച്ച് സ്റ്റാർട്ട് കൊടുത്താൽ ഈ മാപ്പിൽ എങ്ങനെയാണോ സാധനങ്ങളൊക്കെ ഉള്ളത് അതിനനുസരിച്ച് ഇത് റീഡ് ചെയ്ത് വൺസ് സെറ്റായാൽ അതേപോലെ ക്ലീൻ ചെയ്തോളും. ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെൻസർ ആട്ടോ, നോഫോൾ സെൻസർ. ഈ കാണുന്ന സ്ഥലത്ത് എത്തിയിട്ട് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അത് സെൻസ് ചെയ്തിട്ട് അത് താഴെ വീഴാതെ നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി സാധനം തന്നെയാട്ടോ. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഡു കമൻറ്റ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.